നമ്മളിന്ന് ചക്കക്കുരു കൊണ്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ചക്കക്കുരു കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ ചേർത്തത് ഇത്രയേ ഉള്ളൂ, എന്നാണ് ചക്കക്കുരു പുഴുങ്ങി അതും ചേർത്തു, പിന്നെ പഞ്ചസാരയും പാലും അത് മാത്രം കൂട്ടിയിട്ട് ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കിയത്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അതിലേക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലൊരു രണ്ട് കൂട്ടും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് മിക്കവരുടെ വീട്ടിലും ഉള്ള സാധനം തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേർക്കുന്നത്. ചക്കക്കുരു അതിനാവശ്യമുള്ളതാണ് ഷെയ്ക്കിന്. ചക്കക്കുരു പുഴുങ്ങിയെടുത്തത്, പിന്നെ പഞ്ചസാര, പിന്നെ ഞാൻ പറഞ്ഞത് അതിൽ ഞാൻ വെറൈറ്റി ആയിട്ട് വേറെ ചേർക്കുന്നത് ഒരു കഷ്ണം ചോക്ലേറ്റിൻ്റെ കഷ്ണമാണ്, ചെറിയൊരു കഷ്ണം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ കട്ടയില്ലെങ്കിൽ നമ്മളൊരു 10 രൂപയുടെ ഡയറി മിൽക്കോ മറ്റോ മേടിച്ചിട്ട് അതിട്ടാൽ മതി. പിന്നെ ഞാൻ ചേർക്കുന്നത് മറ്റേ ഇതാണ് മിൽക്ക് മേഡാണ്, അമൂലിൻ്റെ മിൽക്ക് മേഡ്. അതൊരു അധികം ഒന്നുമില്ല, ഒരു 2 സ്പൂണേ ഒഴിക്കണുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതിൽ ചേർക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ചേർത്തത് ഇതാണ്. അപ്പോൾ ഇതാ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. മറ്റേ ഷെയ്ക്ക് ഞാൻ പാലും പഞ്ചസാരയും ചക്കക്കുരുവും മാത്രമായിട്ട് അടിച്ചു. അപ്പോൾ അതും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ഇരുന്നോട്ടെ എന്ന് കരുതി. ഇനി നമുക്ക് ഇനി ഇതില്ലാത്തവർക്കേ ഒരു 5 രൂപയുടെ 10 രൂപയുടെ മറ്റേ നമ്മൾ ഹോർലിക്സിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ അതേ തന്നെ ഷെയ്നൊക്കെ ഇച്ചിരി കൂടെ നിങ്ങൾക്കറിയാലോ ഈ ഹോർലിക്സിൻ്റെയും ബൂസ്റ്റിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റല്ലേ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഹോർലിക്സോ അല്ലെങ്കിൽ ബൂസ്റ്റോ ഏതായാലും കുഴപ്പമില്ല, അതൊരു പാക്കറ്റ് 5 രൂപയുടെ 10 രൂപയുടെ ചേർക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് പാലും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആദ്യം ഇത് തന്നെ കേട്ടോ, ആദ്യം ഇത് തന്നെ പാലൊഴിക്കാണ്ട് ഇത് ശകല വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചടിക്കുക കേട്ടോ. അല്ലെന്നാന്ന് വെച്ചാൽ അതിങ്ങനെ കിടന്ന് കറങ്ങി കളിക്കും. അപ്പോൾ മധുരം നമ്മൾ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ കറങ്ങി കളിക്കും. പക്ഷെ നല്ലോണം വെന്തതാണേ, അപ്പോൾ നല്ല വെന്ത നല്ലോണം വേവിക്കണം കേട്ടോ ചക്കപ്പൂരോ. ഇതിപ്പോൾ ഞാൻ 2 വിസിലേ ഉദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇന്നിങ്ങനെ വെള്ളം പറ്റിയതാണല്ലോ, വെള്ളമൊക്കെ പറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 2 വിസിലിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. ഒരുപാട് കുഴഞ്ഞു പോയിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഈ തൊലിയും കൂടെ വേണം കേട്ടോ. ഈ തൊലിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അത് തന്നെ ഈ തൊലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഈ ചക്കക്കുരുവിൻ്റെ തൊലിക്ക് ഒരുപാട്, ആ പുറംതൊലി മാത്രം കളഞ്ഞാൽ മതി. ആ പുറംതൊലി ഇതിൽ പെടാൻ പാടില്ല കേട്ടോ. അത് ഇതിൽ പെട്ട് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അരയുമില്ല. അത് ചിലപ്പോൾ നമ്മൾ കുടിക്കുമ്പോഴേ നമ്മുടെ അണ്ണാക്കിലൊക്കെ ഇങ്ങനെ കുത്തും, ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, നമ്മുടെ നാവിലൊക്കെ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് ഇല്ലാതെ പൊളിച്ചെടുക്കണം. അത് പുഴുങ്ങും. ഞാനിത് എന്താ ചെയ്യുന്നത്, കഴുകിയിട്ട് മുഴുവനോടെ പുഴുങ്ങുക ചെയ്തു. പുഴുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ആ പുറത്തെ തോല് പൊളിച്ചെടുക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇത് കളയണ്ട, ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നിർബന്ധമില്ല കളയ. പക്ഷേ ഇതും കൂടെ വെച്ചാൽ ടേസ്റ്റുമാണ്, ഗുണവും കൂടുതലാണ്. ചക്കക്കുരുവിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ നിസാരമായിട്ട് കാണുന്ന കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ചുമന്ന തൊലിക്ക് നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല കുറുക്കി അടിച്ചെടുക്കുക കേട്ടോ. നല്ലോണം കുറുക്കിയായിട്ട് അടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് പാലും ഒക്കെ പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഞാനങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പൊടിച്ച് ഇത് ഇങ്ങനെ പൊടിഞ്ഞു വന്നേക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. ഇച്ചിരി വെള്ളം ചേരാണ്ട് ഇനി അരയൂല അത്. അപ്പം ഇച്ചിരി കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മുടെ ഞാൻ ആ എടുത്ത് വെച്ച് ചോക്ലേറ്റിൻ്റെ കട്ടയും കൂടെ, അതൊരു കട്ടയാണ്, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാറിന് നല്ല കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ വെള്ളം ഒഴിച്ചത് ഈ പരുവത്തിലായേക്കാണ് കേട്ടോ. ഇനി നമുക്ക് എന്നാന്നാ, നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മധുരം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും പഞ്ചസാര ഇടുക. പിന്നെ ഞാൻ അതേക്ക് ആ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ. ഞാനേ 1/2 ലിറ്റർ പാലെടുത്തു കേട്ടോ. നിങ്ങൾക്ക് പാലും ഇതൊക്കെ ആവശ്യത്തിനുണ്ടോ, ചക്കക്കുരുവും ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ആളെണ്ണ അനുസരിച്ച് നിങ്ങൾക്ക് പാലും ചക്കക്കുരു ഒക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹോർലിക്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അതൊക്കെ ഇടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പോൾ ദേ നമ്മുടെ ഷെയ്ക്ക് തണ്ടാ ഇങ്ങനെ ആയിക്കണോ, ഒരുപാട് കട്ടിയില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് നമ്മുടെ മിൽക്ക് മേഡാണേ. അത് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന്, അതൊന്നും നിർബന്ധമില്ല കേട്ടോ. പക്ഷെ എന്താണോ അതൊക്കെ ഇടുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണേ അതൊരു 2-3 സ്പൂണൊക്കെ ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ഞാനിതിന് മുമ്പ് ഇതൊന്നും ഇല്ലാണ്ട്, ചോക്ലേറ്റും ഇല്ല മിൽക്ക് മേഡ് ഒന്നും ഇല്ലാണ്ടും അടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നി അതിലിപ്പോൾ അതിൻ്റെ കൂടെ ഒരു വെറൈറ്റിയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചോക്ലേറ്റും മിൽക്ക് മേഡും കൂടെ ചേർത്തത്.
അപ്പൊ ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് നല്ലോണം അടിച്ചെടുക്കാട്ടോ. ഇപ്പൊ നിങ്ങൾ മധുരം ഇതൊക്കെ നോക്കുക കേട്ടോ. എന്നിട്ട് പോരെങ്കിൽ വീണ്ടും പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കാട്ടോ. നല്ല ഇതാണ് നമ്മുടെ ചക്കക്കുരു ഷേക്ക്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ആ ചക്കക്കുരു പൊടിച്ച് വെച്ചതുണ്ടല്ലോ, ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിങ്ങനെ മുകളിൽ കൂടെ വെതറിയാലേ നമുക്കിങ്ങനെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് അതേപോലെ ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കേ ഹോർലിക്സിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ ഇതുപോലെ വെതറിയിട്ട് ഇളക്കി അങ്ങ് കുടിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഷെയ്ക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചക്കക്കുരു നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട, നമുക്ക് കറി വെക്കാൻ മാത്രമല്ല അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.